നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ കരളിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. വളരെ സാധാരണമായിട്ട് നമ്മൾ കേൾക്കുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. അതുതന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ഇതെന്താണ് ഈ അസുഖം, ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ലക്ഷണങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ എ രാജീവ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീഡിയാട്രിക്സ്, ഇന്ത്യൻ നേവി ഹോസ്പിറ്റൽ, INHS സഞ്ജീവനി, കൊച്ചി. നമസ്കാരം. നമ്മളിപ്പോൾ കുട്ടികളിലെ വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്? വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണയായി കുട്ടികളുടെ കരൾ വീക്കം ഉണ്ടാക്കുന്ന രോഗാണുക്കളാണ്. ഏകദേശം 50-ലധികം വൈറസുകൾ ഈ കരളിനെ ബാധിക്കുമെങ്കിലും നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 5 തരം വൈറസുകളെയാണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E. നമുക്ക് കുട്ടിയുടെ രോഗലക്ഷണങ്ങളിൽ നിന്നും ഏത് വൈറസാണ് ബാധിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതിന് ചില പ്രത്യേക ബ്ലഡ് ടെസ്റ്റ്, രക്തപരിശോധന ആവശ്യമായി വരും. അപ്പോൾ ഇതിൽ A, B, C, D, E വരെയുണ്ട്. അപ്പോൾ എന്താണ് ഹെപ്പറ്റൈറ്റിസ് എ? ഹെപ്പറ്റൈറ്റിസ് എ മൂലമാണ് ഇന്ത്യയിൽ കാണുന്ന 50% കുട്ടികളിലെ മഞ്ഞപ്പിത്തം, അതായത് കരൾ വീക്കം ഉണ്ടാകുന്നത്. ഈ രോഗം പകരുന്നത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ്. കണ്ടാമിനേറ്റഡ്, അതായത് വൃത്തിഹീനമായ വെള്ളവും ഭക്ഷണവും കഴിക്കുന്നത് മൂലമാണ് ഇതുണ്ടാകുന്നത്. ഈ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച ആളുടെ മലത്തിലൂടെ അയാൾ രോഗം വരുന്നതിന് 2 ആഴ്ച മുമ്പും രോഗം വന്ന് 1 ആഴ്ചയും മലത്തിലൂടെ ഈ വൈറസ് വിസർജിച്ചു കൊണ്ടിരിക്കും. ഇതുമൂലം കണ്ടാമിനേറ്റ് ആകുന്ന വെള്ളമോ ഭക്ഷണമോ കഴിക്കുന്ന മൂലമാണ് കുട്ടിക്ക് ഈ രോഗമുണ്ടാകുന്നത്. ഏകദേശം 2 മുതൽ 7 ആഴ്ച വരെ കഴിഞ്ഞാണ് ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത്. ഈ വൈറസ് കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം അത് മൾട്ടിപ്ലൈ ചെയ്യും, അതിൻ്റെ നമ്പർ ക്രമാതീതമായി പെരുകും. പിന്നീട് അത് കരളിലേക്ക് കയറി കരളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോഴാണ് കുട്ടിക്ക് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അതല്ലാതെ പ്രത്യക്ഷത്തിൽ അധികം ലക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്നാണോ പറയുന്നത്? ആ, ഈ 2 തൊട്ട് 7 ആഴ്ച ഞാൻ പറഞ്ഞല്ലോ ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് കുട്ടിക്ക് ഒരു രോഗലക്ഷണം ഉണ്ടാവില്ല. ആ 7 ആഴ്ചയ്ക്ക് ശേഷം ആവറേജ് ആണ് പറയുന്നത്, ചിലപ്പോൾ ഒരു 3 ആഴ്ചയിലും ഈ സിംപ്റ്റം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ രോഗലക്ഷണങ്ങൾ കണ്ടുപിടിക്കണം. സാധാരണ നമ്മൾ പൊതുവേ ഹെപ്പറ്റൈറ്റിസിനെ എല്ലാത്തിനെയും തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ് മഞ്ഞപ്പിത്തം എന്നുള്ളത്. അപ്പോൾ അതായത് മഞ്ഞ, കണ്ണിലൊക്കെ മഞ്ഞ കാണുക ലക്ഷണങ്ങളുടെ ഒരു ഭാഗമായിട്ട്. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ കാര്യത്തിൽ ആ ലക്ഷണം അങ്ങനെ പ്രത്യക്ഷമാകുന്നുണ്ടോ, ഒരു മഞ്ഞ കലർന്ന കളറ് കണ്ണിന് ഒക്കെ? ആ, മഞ്ഞ കലർന്ന കളർ ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ച് നേരം ആഫ്റ്റർ ദ ഇൻക്യുബേഷൻ പീരീഡ്. ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ ഉടനെ കുട്ടികളുടെ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. ഏകദേശം 3 ഘട്ടങ്ങളായിട്ടാണ് ഈ സിംപ്റ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പറയും പ്രോഡ്രോമൽ സ്റ്റേജ് എന്ന് പറയും. ഇതിലെന്താണ് പറഞ്ഞു വെച്ചാൽ കുട്ടിക്ക് പനിയുണ്ടാവും, വിറയലോടുകൂടിയ പനി, വയറുവേദന, വയറിൻ്റെ വലതുഭാഗത്ത്, നമ്മുടെ ലിവർ വയറിൻ്റെ വലതുഭാഗത്താണുള്ളത്, ലിവർ അവിടെ വേദനയുണ്ടാവും. പിന്നെ മൂത്രം കുറച്ച് മഞ്ഞ കളറിൽ പോവും. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ തീരെ രുചിയില്ല, കുട്ടിക്ക് ഭക്ഷണം കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, കുട്ടി ഛർദ്ദിക്കും. ഇതൊക്കെയാണ് ഈ പ്രോഡ്രോമൽ ഫേസിലത്തെ ലക്ഷണങ്ങൾ. ഇത് ഏകദേശം 2 ദിവസം മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇതിന് ശേഷമുള്ള സ്റ്റേജാണ് ഇക്ടറിക് ഫേസ് എന്ന് പറയും. ഈ ഇക്ടറിക് ഫേസിലാണ് മാഡം പറഞ്ഞ പോലെ ആ മഞ്ഞ കളർ കണ്ടു തുടങ്ങുന്നത്. കണ്ണിൻ്റെ മഞ്ഞ കളർ, കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ചുറ്റും ആ വെളുത്ത ഭാഗത്ത് മഞ്ഞ കളർ കാണും. അതുപോലെ ഈ വയറുവേദന കൂടും. യൂഷ്വലി ഈ മഞ്ഞ കൂടുന്നതോടുകൂടി കുട്ടിക്ക് ഭക്ഷണത്തിൻ്റെ, അതായത് ഫീവർ, നേരത്തെ ഞാൻ പറയുമല്ലോ ഫീവർ ആ പനിയുടെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കുറയും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം, ഈ മലം സ്റ്റൂൾ കുറച്ച് വൈറ്റ് കളറിൽ, വെള്ള കളറിൽ പാസ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെയാണ് ഈ ഇക്ടറിക് ഫേസിൻ്റെ ലക്ഷണങ്ങൾ. ഓക്കെ, ഈ സ്റ്റേജ് ഏകദേശം 7 ദിവസം മുതൽ 14 ദിവസം വരെ നീണ്ടു നിൽക്കും. അതിനുശേഷമാണ് റിക്കവറി ഫേസ്. ഈ റിക്കവറി ഫേസിൽ കുട്ടിയുടെ രോഗലക്ഷണങ്ങൾ ക്രമേണ ഇമ്പ്രൂവ് ആയി തുടങ്ങും. കുട്ടിയുടെ മഞ്ഞ, കണ്ണിൻ്റെ മഞ്ഞ കുറയും, മൂത്രത്തിൻ്റെ മഞ്ഞ കുറയും, ഭക്ഷണത്തിന് രുചി വന്നു തുടങ്ങും. ഇത് ഈ റിക്കവറി ഫേസ് ഏകദേശം 12 ആഴ്ച വരെ നീണ്ടു നിൽക്കും. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ആ ചോദിച്ചോളൂ, ഡോക്ടർ ലൈവ് ആണ്. ഹലോ, എന്താണ് സംശയം? ആ, കോള് കട്ടായി. ഡോക്ടർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്തരം ലക്ഷണങ്ങളുമായിട്ട് ഹോസ്പിറ്റലിലെത്തിയാൽ ഏത് രീതിയിലാണ് രോഗനിർണയം നടത്തുന്നത്? ആദ്യമായിട്ട് ഡോക്ടർ ചെയ്യുന്ന പരിശോധന, ഈ രോഗലക്ഷണങ്ങളായിട്ട് വരുന്ന കുട്ടിക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. കരളിൻ്റെ ഫംഗ്ഷൻ ശരിയായി പ്രവർത്തിക്കുന്നു അറിയുന്ന ടെസ്റ്റ്. ആദ്യത്തെ ടെസ്റ്റാണ് സിറം ബിലിറൂബിൻ. നമ്മുടെ ഈ കണ്ണിൻ്റെ മഞ്ഞ കളർ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ മഞ്ഞ, അതൊക്കെ ഉണ്ടാവുന്നതിന് കാരണം ഒരു ബിലിറൂബിൻ എന്നൊരു പിഗ്മെൻ്റ് ആണ്, ഒരു കളറിലൊരു വസ്തു, മഞ്ഞ കളറിലെ വസ്തു. അതിൻ്റെ ലെവൽ ടെസ്റ്റ് ചെയ്യും. അത് യൂഷ്വലി ഒരു 0.2 to 1 ആണ് അതിൻ്റെ നോർമൽ വാല്യൂ. ഈ മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് അതിൻ്റെ വാല്യൂ കൂടിയിരിക്കും.
പിന്നെ രണ്ട് എൻസൈംസ് ഉണ്ട് ലിവറിൻ്റെ ലിവർ സെല്ലിലുള്ള SGOT SGPT എന്ന് പറയും. അതിൻ്റെ പുതിയ പേരാണ് AST ALT. അതിൻ്റെ സംഖ്യയും വളരെ കൂടിയിരിക്കും. നോർമൽ വാല്യൂ അപ് ടു 40 വരെയാണ്. പക്ഷേ അത് 20 മടങ്ങ്, അതായത് 800 തൊട്ട് 2000 വരെ ഇതിൻ്റെ വാല്യൂസ് കൂടും. ഈ രണ്ട് ടെസ്റ്റാണ് ലിവർ അക്യൂട്ട് ലിവർ ഇഞ്ചുറിയുടെ ടെസ്റ്റ്. അതിനുശേഷം ലിവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഒരു ആൽബുമിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. ആ ആൽബുമിൻ്റെ ലെവൽ നോക്കിയിട്ട് നമുക്ക് ലിവർ എത്രത്തോളം ബാധിച്ചു എന്ന് നമുക്കറിയാൻ പറ്റും. പിന്നീട് ഒരു ടെസ്റ്റ് ഉള്ളത് രക്തം കട്ടപിടിക്കുന്ന സഹായകമായ ചില സബ്സ്റ്റൻസ് ചില പ്രോട്ടീനുകൾ ലിവറിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലിവറിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ആ പദാർത്ഥങ്ങളുടെ അളവ് കുറയും, രക്തം കട്ടപിടിക്കാനുള്ള ശക്തി കുറയുകയും ചെയ്യും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് പ്രോത്രോംബിൻ ടൈം. ആ ടൈം കൂടും. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് എ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഏത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് രോഗലക്ഷണങ്ങളിൽ നിന്നും എ ആണോ ബി ആണോ സി ആണോ എന്ന് അറിയാൻ പറ്റില്ല. അതറിയാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു IgM ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് എയുടെ. ആ ടെസ്റ്റ് ആണ് കൺഫേംറ്റി ടെസ്റ്റ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, അതിനെന്തോ സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം രോഗനിർണയം നടത്തി. ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞു ബിലിറൂബിൻ്റെ കൗണ്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ പല അസുഖങ്ങളും നമ്മൾ കാണുന്നത്, ചിലതിപ്പോൾ മഞ്ഞപ്പിത്തം വന്നു അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് പറഞ്ഞു, ചിലർക്ക് അത് വളരെ പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ മറ്റു ചിലർക്ക് ഇത് വല്ലാത്തൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്താൻ കാരണം എന്താണ്? അതായത് ഏകദേശം 99% പേരിലും ഇത് കോംപ്ലിക്കേറ്റ് അല്ലാതെ തനിയെ അങ്ങനെ മാറിപ്പോവും. ഓരോ പീരിയഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു 12 ആഴ്ച കൊണ്ട് അസുഖം മാറും. എന്നാൽ 1% ആൾക്കാർക്ക് അതൊരു അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞൊരു, അതായത് ലിവറിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോവുക, അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോവും. അങ്ങനെയുള്ള കുട്ടികളിൽ ഏകദേശം 1000-3 പേര് മരണം വരെ സംഭവിക്കാം. പക്ഷേ ഇത് വളരെ ചെറിയൊരു സംഖ്യയാണ്. 1% ലിവർ ഫെയിലിയർ ഉള്ളൂ, അതിൽ 1000-3 പേർക്ക്. പിന്നുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താ വെച്ചാൽ ക്രോണിക് കോളിസ്റ്റാറ്റിക് സിൻഡ്രോം എന്ന് പറയും. അതായത് ഈ ലിവറിലാണ് ഞാൻ പറഞ്ഞില്ലേ ബൈൽ, ഈ മഞ്ഞ കളറിലെ പിഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന സ്ഥലം, ആ സാധനത്തിൻ്റെ അതിൻ്റെ ഫ്ലോ ചെറിയ ഒബ്സ്ട്രക്ഷൻ വരും. അത് തടസ്സം വരുമ്പോൾ ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തം മാറിയാലും പിന്നെയും ചെറിയ മഞ്ഞ കളർ പിന്നെയും വരും. അതുപോലെ ചെറിയൊരു വയറുവേദന, കൊഴുപ്പുള്ള ആഹാരം ദഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ചൊറിച്ചിൽ വരും. ഈ രണ്ട് കോംപ്ലിക്കേഷൻ, അതായത് അക്യൂട്ട് ലിവർ ഫെയിലിയറും പിന്നെ ക്രോണിക് കോളിസ്റ്റാറ്റിക് സിൻഡ്രോം, ഇത് രണ്ടാണ് ഈ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. ഓക്കെ, പക്ഷേ ഇത് രണ്ടും വളരെ അപൂർവമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ആണ്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി ആണല്ലോ അല്ലേ. ഹെപ്പറ്റൈറ്റിസ് ബി പലപ്പോഴും ഒരു പേടിയോടുകൂടി എല്ലാവരും നോക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താണ് ഈ അസുഖം? ഹെപ്പറ്റൈറ്റിസ് ബി വളരെ ഗൗരവപരമായി കണക്കാക്കേണ്ട ഒരു അസുഖമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, അതായത് ഈ രോഗാണു വൈറസ് ഹെപ്പറ്റൈറ്റിസ് ബി രോഗാണു ലിവറിൽ കിടന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതൊരു ക്രോണിക് സ്റ്റേജിലേക്ക് പോവാം. 6 മാസം കഴിഞ്ഞിട്ടും അത് പെർസിസ്റ്റ് ചെയ്തിട്ട് ലിവറിന് ഡാമേജ് വരുത്താം. ആ ഡാമേജ് വരുന്നത് മേ ബി ഒരു 20-30 കൊല്ലം കഴിയുമ്പോഴാണ്. പിന്നെ അതേപോലെ സെയിം ഡാമേജ് കൊണ്ട് ലിവറിൽ സിറോസിസ് എന്ന് പറയാം, ലിവറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് പോകാം, അതല്ലെങ്കിൽ ലിവർ ക്യാൻസർ വരാം. ഈ 3 കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയെ വളരെ സീരിയസ് ആയിട്ടുള്ള രോഗമായിട്ട് കണക്കാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ഇഞ്ചക്ഷനിൽ കൂടെ, അല്ലെങ്കിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാളുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ലൈംഗികമായ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉള്ള ആളുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ. പിന്നെ ഉള്ള ഒരു ഇത് പറയുന്നത് അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക്, അമ്മയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ ആ ജനിക്കുന്ന കുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വരാനുള്ള സാധ്യത വളരെ കുറവാണ്, വളരെ കൂടുതലാണ്. സോറി, അപ്പോൾ വളരെ കുറഞ്ഞ ഒരു ബ്ലഡ് പോയാൽ കൂടി ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ വരാം. അതായത് നമ്മൾ പറയുന്നത് 1 ml ബ്ലഡിൻ്റെ 1/10,000 ഭാഗം, അതായത് 0.0001 ml ബ്ലഡ് ഒരു രോഗിയിൽ നിന്നും വേറൊരാൾക്ക് പോയാൽ ആ മറ്റേയാൾക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ടാറ്റു പോലത്തെ പ്രൊസീജിയർ, നമ്മളിപ്പോൾ ഒരു ഫാഷനാണ് എല്ലാവർക്കും ടാറ്റു കുത്തുക, അതുപോലെ ചെവിയിൽ ഓട്ട തുളയ്ക്കുക, മൂക്കിൽ ഓട്ട തുളയ്ക്കുക, അതൊക്കെ വൃത്തിയില്ലാത്ത സാധനം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ പല്ല് പറിക്കാൻ വളരെ നല്ല ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ മാത്രം പോയി പല്ല് പറിക്കുക, അതല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റെറിലൈസ് അല്ലാത്ത സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കോംപ്ലിക്കേഷൻ കൂടി കണക്കാക്കുമ്പോൾ ഇതിൻ്റെ ഭീകരത നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഭയത്തോടുകൂടി എല്ലാവരും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരുന്ന ഹെപ്പറ്റൈറ്റിസ് ബിയെ കുറിച്ച് ഒന്ന് പറയൂ ഡോക്ടർ. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്, അമ്മയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ ഇത് കുട്ടിയിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഏത് വയസ്സിലാണ് നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ വരുന്നത്, അതായത് ഒരു അഡൽറ്റ്സ് 10 വയസ്സായ കഴിഞ്ഞ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വലിയ ആൾക്ക് വരികയാണെങ്കിൽ, ഏകദേശം അത് ആ ക്രോണിക് സ്റ്റേജ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലിവർ ക്യാൻസറൊക്കെ ആയി മാറാനുള്ള സ്റ്റേജ് ഏകദേശം 10% താഴെയുള്ളൂ.
വെറാസ് ഒരു ന്യൂ ബോൺ ബേബിക്ക് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് വരികയാണെങ്കിൽ അത് ഏകദേശം 90% കുട്ടികളിലും ഈ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ആ വൈറസ് കുട്ടിയുടെ അകത്ത് കിടന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കുട്ടി ഏകദേശം 20-25 വയസ്സ് പ്രായമാകുമ്പോൾ അവന് ആ ലിവർ ഫെയിലിയറിൻ്റെ സിംറ്റം കാണാം. അപ്പോൾ 20-25 എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏജാണ്. കുട്ടി സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, ജോലി കിട്ടി, ആ ജോലി കിട്ടി ആ സമയത്താണ് ഈ സിംറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അത് വളരെ ഒരു ഗുരുതരമായൊരവസ്ഥയാണ്. നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തടയാൻ പറ്റും. അതായത് ആ കുട്ടി ജനിച്ച ഉടനെ കുട്ടിക്ക് ഒരു ഹെപ്പറ്റൈറ്റിസ് ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ആ ഇഞ്ചക്ഷൻ കൊടുക്കുക, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനും കൊടുക്കുക. വിത്തിൻ 12 hours ഓഫ് ബർത്ത് ജനിച്ച് 12 മണിക്കൂറിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ ഈ രോഗാവസ്ഥ നമുക്ക് 90% വരും എന്നുള്ളത് less than 5% ആയിട്ട് ചുരുക്കാൻ പറ്റും. ശരി ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം ഡോക്ടർ, ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഞാൻ പറയൂ, പറയൂ, കേൾക്കണ്ട്. ഇവിടെ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ ആലപ്പുഴ വിളിക്കുകയാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി എന്താ ACB വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് 2 വർഷം മുന്നേ ഒരു മഞ്ഞപ്പിത്തം വന്നിരുന്നു. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച്, ഒരു എന്താ പാരമ്പര്യ ഡോക്ടറാണ് കാണിച്ചത്. പക്ഷെ അത് ഫുൾ, അപ്പം ഡോക്ടർ പറഞ്ഞത് മഞ്ഞപ്പിത്തം കൂടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് അത് ഭേദമാകുമെന്ന് പറഞ്ഞ്. പുള്ളി 2 മാസമാണോ പറഞ്ഞത്. 2 മാസമായപ്പോൾ തന്നെ അത് ഭേദമായി. ഇപ്പൊ എല്ലാം നോർമലാണ്. അപ്പൊ ഇനി വരാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതൽ എടുക്കണമെന്ന് ചോദിക്കാൻ അറിയാൻ വേണ്ടി വിളിച്ചു. ഇയാൾക്ക് എത്ര പ്രായം പറഞ്ഞത്? ഓട്ടെ, അത് ഞാനൊരു പീഡിയാട്രിഷ്യൻ ആണ്, എന്നാലും ഞാൻ അതിന്റെ ഉത്തരം പറയാൻ ശ്രമിക്കാം. ഇയാൾ ഹെപ്പറ്റൈറ്റിസ് ഒരു HBsAg എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ആയിരിക്കും പോസിറ്റീവ് ആയിട്ടുണ്ടാവുക. അതായത് അതിൽ നോക്കിയിട്ടാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ ആണെന്ന് പറയുക. അപ്പോൾ സാധാരണ കേസുകളിൽ എന്താ വെച്ചാൽ ഒരു 6 മാസത്തിനുള്ളിൽ അത് മാറേണ്ടതാണ്. 6 മാസത്തിന് ശേഷം ഈ രോഗാവസ്ഥ പെർസിസ്റ്റ് ചെയ്യാണ്, ആ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് നമ്മളത് പോസിറ്റീവ് ആണെന്ന് പറയുക. പക്ഷേ ഇയാളുടെ ഇപ്പോൾ ഇയാൾ പ്രത്യേക ചികിത്സയൊന്നും എടുക്കാതെ ഇത് മാറിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്നും കൂടി ഒരു വേറെ ലാബിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. പക്ഷേ അത് മാറിപ്പോയി എന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമാണ്. പിന്നെ അയാൾക്ക് ഇനി പ്രിക്കോഷൻ ചെയ്യാനുള്ളത്, ഇനി ഫർദർ ഇത് വരാനുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചക്ഷൻ വഴി വരും, അതുപോലെ ബ്ലഡ് റിസീവ് ചെയ്യുന്ന വഴി, അങ്ങനെയുള്ള പ്രിക്കോഷൻസ് എടുത്താൽ മതി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. വേറെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഈ HBsAg ടെസ്റ്റും ഒന്നും കൂടി ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നതിനെ കുറിച്ച് പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബി കുട്ടിയിൽ ഉണ്ടോ, ഈ അണുബാധ ഉണ്ടോ എന്നറിയാൻ ഏത് തരം ടെസ്റ്റാണ് ചെയ്യേണ്ടത്? അത് ഇപ്പോൾ ഞാൻ ആ പ്രേക്ഷകൻ ചോദിച്ച പോലെ, ആ ചോദ്യത്തിന് ഉത്തരം പോലെ, നമ്മൾ HBsAg എന്നൊരു ആൻറ്റിജൻ ഉണ്ട്, ഒരു അതായത് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ. ആ ടെസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇതുണ്ടോയെന്ന് അറിയുന്നത്. അതുപോലെ നേരത്തെ ഹെപ്പറ്റൈറ്റിസ് എയിൽ ഞാൻ പറഞ്ഞ മാതിരി മറ്റ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആ അതും ഡീറേഞ്ച് ആയിരിക്കും, ബിലിറൂബിൻ കൂടും, അതുപോലെ SGOT SGPT വാല്യൂകൾ കൂടും. പിന്നെ മറ്റുള്ള ആൻറ്റിജനുകളുണ്ട്, അതായത് HB core ആൻറ്റിജൻ, HBCAG, HBEAG എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ, അതും പിന്നെ അതുപോലെ അതിൻ്റെ ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് രോഗാവസ്ഥ എങ്ങനെയാണത് പുരോഗമിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടും, ലിവറിനകത്ത് വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ ചികിത്സ എങ്ങനെയാണ് രോഗിക്ക് ഫലിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് HBsAg. അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം കുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ അണുബാധ ഉണ്ടായിരുന്നു. അടുത്തൊരു കോളിലേക്ക് പോ. ഹലോ, ഹലോ, നമസ്കാരം. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിക്കൂ. സാർ, എന്റെ മോനിപ്പം 4 വയസ്സായി, 4 മാസം പ്രായമായി. ഒന്നുകൂടെ പറയൂ, എത്ര പ്രായം? 4 മാസം. രണ്ടാമത്തെ കുട്ടിയാണ്. അപ്പൊ ആദ്യത്തെ കുട്ടിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കുട്ടി ആയപ്പോ ഈ 4 ഡെലിവറി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോ കുഞ്ഞിന് ചെറിയ മഞ്ഞ നിറം ഉണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പം ബിലിറൂബിൻ 15 ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഫോട്ടോതെറാപ്പി ചെയ്തു, അതിനുശേഷം ബിലിറൂബിൻ 11 ആയി. അപ്പൊ നോർമലാണ്. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. കുഞ്ഞിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഈ ടൈമിൽ ബിലിറൂബിൻ വന്നിട്ടുള്ളത് കൊണ്ട് ഭാവിയിൽ കുഞ്ഞിനെ അത് എങ്ങനെങ്കിലും ലിവറിനെ ബാധിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു വളരെ നല്ല ചോദ്യമാണ്. പക്ഷേങ്കിൽ ഈ ഞാൻ പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഈ രോഗാണുബാധ മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണ്. ഈ കുട്ടികളിൽ വരുന്ന ഒരു ജോണ്ടിസിൻ്റെ പേരാണ് ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയാം. ഏകദേശം ഒരു 70-80% കുട്ടികളിലും ഈ മഞ്ഞ കളർ വരും. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബിലിറൂബി എന്ന് പറഞ്ഞ ഈ ശരീരത്തിൽ ഈ മഞ്ഞ നിറം ഉണ്ടാകുന്ന സാധനം ഉണ്ടാകുന്നത് ഹീമോഗ്ലോബിനിൽ കൂടിയാണ്. അപ്പോൾ ഈ കുട്ടികളിൽ ജനിച്ച ശിശുവിന് ഹീമോഗ്ലോബിൻ ഏകദേശം 20 അടുത്തുണ്ടാവും. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിങ്ങനെ ഹീമോഗ്ലോബിൻ അത് നശിച്ച് ബിലിറൂബിൻ ആകുമ്പോൾ ഇത്രയും ബിലിറൂബിൻ ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ലിവറിന് ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് ഈ മഞ്ഞപ്പിത്തം വരുന്നത്. സാധാരണ കുട്ടികളിൽ ഇപ്പോൾ ജോണ്ടീസ് വരികയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ദിവസം തുടങ്ങുമ്പോൾ ഈ മഞ്ഞപ്പിത്തം വരും. അതൊരു നാലാമത്തെ അഞ്ചാമത്തെ ദിവസം അത് ഏറ്റവും കൂടി നിന്ന് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തോടുകൂടി അതിങ്ങനെ കുറഞ്ഞ് മേ ബി ഒരു രണ്ടാഴ്ച ആകുമ്പോൾ അത് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വാല്യൂ ഒരു 12, ശരിക്കും നോർമൽ വെയിറ്റ് ഉള്ള കുട്ടി പൂർണ്ണമായിട്ട് വളർച്ച എത്തിയ കുട്ടിയാണെങ്കിൽ ഒരു 12-13 നോർമൽ എന്ന് പറയും. 15 എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് കൂടി, പക്ഷേ അത് അത്ര പേടിക്കാനുള്ളതല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഒരു ദിവസം ഫോട്ടോതെറാപ്പി വെച്ചപ്പോൾ അത് കുറഞ്ഞ് 11. അപ്പോൾ സാധാരണ ഈ ബിലിറൂബിൻ്റെ വാല്യൂ 20 അല്ലെങ്കിൽ 30 ചെല്ലുമ്പോഴാണ് അത് ബ്രെയിനിനെയൊക്കെ ബാധിക്കുന്ന അസുഖമായിട്ട് മാറുക. നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ 11, പിന്നെ ഫോട്ടോതെറാപ്പി നിർത്തുകയും ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ലിവറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ലൈക്ക് ഒരു നോർമൽ സാധാരണ ഒരു മഞ്ഞപ്പത്ത് ഇല്ലാത്ത കുട്ടിയുടെ അത്ര റിസ്ക് മാത്രമേ നിങ്ങളുടെ കുട്ടിക്കുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്തൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലെവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടറെ തുടരുന്നു. ഇപ്പം നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എയും ബിയും പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇത് വരാതിരിക്കാൻ തടയാൻ എന്താണ് മാർഗം? അത് ഹെപ്പറ്റൈറ്റിസ് എ ഞാൻ പറഞ്ഞു, ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വൃത്തിയായ ഭക്ഷണം കഴിക്കുക, വൃത്തിയായ വെള്ളം കുടിക്കുക. അതായത് വെള്ളം നമ്മൾ ഒരു മിനിറ്റെങ്കിലും തിളപ്പിച്ച് വേണം കുടിക്കാൻ. സാധാരണ നമ്മൾ വെള്ളം ചെറുതായി ചൂടാക്കി അതങ്ങ് ഓഫ് ചെയ്ത് ആ വെള്ളം കുടിക്കും. പക്ഷേങ്കിൽ നമ്മളൊരു ഒരു മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലെ വൈറസ് നശിച്ചു പോകും. അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളും അത് ഐഡിയലി കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുക്ക് ചെയ്യുക. അതുപോലെ പച്ചക്കറിയൊക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള വെള്ളം വെച്ച് അത് കഴുകുക. അതുപോലെ കൈ ഭക്ഷണത്തിന് മുമ്പ് കൈ വൃത്തിയായിട്ട് കഴുകുക. അതുപോലെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കൈ വൃത്തിയായിട്ട് കഴുകുക. ഇങ്ങനെയുള്ള ഹൈജീൻ കൊണ്ട് തന്നെ നമുക്ക് ആ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധയിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഒരു വാക്സിൻ അവൈലബിൾ ആണ്. നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുക്കാം. അതായത് നമ്മൾ 6 ഇടവിട്ടാണ് കൊടുക്കുന്നത്. ഒരു വാക്സിൻ കൊടുത്ത് 6 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വാക്സിൻ കൊടുക്കുക, 2 ഹെപ്പറ്റൈറ്റിസ് ബി ഭയാനകമായ രോഗമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞല്ലോ. അത് തടയാൻ നമ്മൾ രക്തം നല്ല സോഴ്സിൽ നിന്ന് മാത്രം മേടിക്കുക. വളണ്ടറി ബ്ലഡ് ഡൊണേഷൻ നമ്മൾ എൻകറേജ് ചെയ്യുക. കുറേ ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക വളണ്ടറി ആയിട്ട്. അപ്പോൾ പുറത്ത് നല്ല ബ്ലഡ് അവൈലബിൾ ആവും. പിന്നെ ഉള്ളത് ഇഞ്ചക്ഷനൊക്കെ നല്ല സോഴ്സിൽ നിന്ന് മാത്രം എടുക്കുക. ഏതെങ്കിലും വ്യാജമായ സ്ഥലത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കുക. അതുപോലെ പല്ല് പറിക്കുമ്പോൾ നല്ല സ്ഥലത്ത് പോയിട്ട് മാത്രം പല്ല് പറിക്കുക. പിന്നെ ചെവി ഓട്ട തുളയ്ക്കണം, മൂക്കിൽ ഓട്ട തുളയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ കുട്ടിക്ക് വാക്സിൻ കൊടുത്തിരിക്കണം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ. പിന്നെ ഇതിനും വാക്സിൻ അവൈലബിൾ ആണ്. 3 ആയിട്ട് വാക്സിൻ കൊടുക്കും. നമ്മൾ ഒന്ന് ജനിച്ച ഉടനെ ഒന്ന് കൊടുക്കാം, പിന്നെ 6 കഴിഞ്ഞ്, 14 കഴിഞ്ഞ്, അല്ലെങ്കിൽ 6, 10, 14 അതല്ലെങ്കിൽ 0, 1, 6 ആദ്യം 1, 0 പിന്നെ 1 പിന്നെ 6, അങ്ങനെ 3 ടൈപ്പായിട്ട് വാക്സിൻ കൊടുക്കാം. ഈ രണ്ട് മാർഗത്തിലൂടെ നമുക്ക് എയും ബിയും തടയാൻ പറ്റും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ ഡോക്ടർ, ലൈവ് ആണ്, സംസാരിച്ചോളൂ. നമസ്കാരം. എന്താണ് സംശയം, ചോദിച്ചോളൂ. മകന് വേണ്ടിയിട്ട്? എന്റെ മോന് വേണ്ടിട്ടാണ്. മോന് 18 ഗിൽബർട്ട് സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഗിൽബർട്ട് സിൻഡ്രം എന്ന് പറഞ്ഞാൽ അതും ഇൻഫെക്ഷൻ അല്ല, അത് ജനിക്കുമ്പോൾ തന്നെയുള്ള ഒരു ഒരു തകരാറെന്ന് പറയാൻ പറ്റില്ല. ഒരു ലിവർ എൻസൈമിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് കുട്ടിക്ക് എപ്പോഴും ഒരു മഞ്ഞയായിട്ട് നിൽക്കും. അതായത് പക്ഷേങ്കിൽ മഞ്ഞ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ കളർ ഒരുപാട് കൂടുതലായിട്ട് പോവില്ല, ഏകദേശം ഒരു 2-3 ആയിട്ട് നിൽക്കും. പക്ഷേങ്കിൽ ബാക്കി നമ്മൾ ലിവറിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നോർമലായിട്ടിരിക്കും. ദാറ്റ് മീൻസ് ലിവറിന് ഒരു ഡാമേജും ഇല്ല, ചെറിയൊരു ഒരു എൻസൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം മഞ്ഞ കളർ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഭാവിയിൽ ഒരു ലിവറിന് വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാധാരണ ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണോ അതുമാതിരി തന്നെയായിരിക്കും ഗിൽബർട്ട് സിൻഡ്രം ഉള്ള ഒരു കുട്ടിക്ക്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്തെല്ലാമാണെന്നൊന്ന് ചുരുക്കി പറയാം. ഹെപ്പറ്റൈറ്റിസ് സിയും നേരത്തെ ഞാൻ ബി പറഞ്ഞ മാതിരി രക്തത്തിലൂടെയും ഇഞ്ചക്ഷനിലൂടെയും ആൻഡ് സെക്ഷ്വലി അങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. പക്ഷേ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേറ്റ് ഹെപ്പറ്റൈറ്റിസ് ബിയെ അപേക്ഷിച്ച് വളരെ കുറവാണ്, ഏകദേശം 5% മാത്രമേ ഉള്ളൂ. വരാസ് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ ഒരു 90% പേർക്ക് അത് കോംപ്ലിക്കേഷൻ ആയിട്ട് മാറാം. ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ, അതായത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് സി ബാധിച്ചു എന്ന് നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ചിലപ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടായില്ല എന്ന് വരും, വളരെ മൈൽഡ് സിംപ്റ്റമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് അറിയാം. ചിലപ്പോൾ ബിയിലും അതുപോലെ തന്നെ അങ്ങനെ കാണാം. പിന്നെ സി ക്രോണിക് സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ, ലിവർ സിറോസും ലിവർ ഫെയിലിയർ ആവുന്ന ഇത് ഏകദേശം 40-50% ആൾക്കാർക്കും ആ സ്റ്റേജിലേക്ക് പോവാം. അപ്പോൾ 100 ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ 40-50 കുറേ കാലം കഴിയുമ്പോൾ അത് സിറോസായിട്ട് മാറാം. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് ഡിയെ കുറിച്ചിട്ട് അധികം അങ്ങനെ നമ്മൾ കേൾക്കാറില്ല. ശരിയാണ്, ശരിയാണ്. ഹെപ്പറ്റൈറ്റിസ് ഡി അതിന് ഒറ്റയ്ക്ക് ഒരു ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാൾക്ക് ഈ വൈറസ് കയറിയിട്ട് ഒരു കോ ഇൻഫെക്ഷൻ എന്ന് പറയും, ബിയുടെ കൂടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ആൾക്ക് ഈ വൈറസ് കയറിയിട്ട് സൂപ്പർ ഇൻഫെക്ഷൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ക്രോണിക് സ്റ്റേജിലേക്ക് പോകും, അല്ലെങ്കിൽ അസുഖം വല്ലാതെ സീരിയസ് ആയിട്ട് വരും. ഈ ഡി ഇൻഫെക്ഷൻ സൂപ്പർ ആയിട്ടൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ അസുഖം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വരും, അല്ലാതെ ഡിക്ക് മാത്രമായിട്ട് ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഡോക്ടർ, ഇപ്പം ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ചികിത്സ എന്താണെന്നൊന്ന് പറയും. ചികിത്സ എന്ന് പറഞ്ഞാൽ
ഇതിന് പ്രത്യേകിച്ച് ചികിത്സയില്ല. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഇല്ലസ് ആണ്. എല്ലാം എ ബി സി ഡി ഇ ഒക്കെ. മെയിൻ ആയിട്ടുള്ള കാര്യം കുട്ടിക്ക് റെസ്റ്റ് കൊടുക്കുക. കുട്ടിക്ക് ചിലപ്പോൾ ഒരു മാസം തൊട്ട് രണ്ട് മാസം വരെ റെസ്റ്റ് കൊടുക്കുക, വ്യായാമം റെസ്റ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ അവന് ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൊടുക്കണം. ഗ്ലൂക്കോസ് ഇട്ട വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസുകൾ കൊടുക്കുക, ചോറ്, അങ്ങനെ കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കഴിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവന് ഭക്ഷണത്തിന് വളരെ രുചി കുറവായിരിക്കും. അതുകൊണ്ട് ഫാറ്റുള്ള ഫുഡ് കുറച്ച് ഈ അക്യൂട്ട് സ്റ്റേജിൽ ഒഴിവാക്കണം നല്ലതാണ്. പിന്നെ അവൻ്റെ അസുഖം ഇമ്പ്രൂവ് ആകുമ്പോൾ അവന് ഫാറ്റുള്ള ഭക്ഷണങ്ങളും എല്ലാ ആഹാരങ്ങളും കൊടുക്കാം. അവന് റിക്കവറിക്ക് വേണ്ടി അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മരുന്നുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മരുന്നുകൾ കൊണ്ടും ഡ്രഗ് ഇൻഡ്യൂസ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം. അപ്പോൾ ഈ ഓൾറെഡി ലിവർ ഡാമേജ് ആയിരിക്കുന്ന കുട്ടിക്ക് നമ്മൾ ഈ പെയിനുള്ള ഇബുജെസിക്ക, അല്ലെങ്കിൽ വോവറാൻ, അല്ലെങ്കിൽ പാരസെറ്റമോൾ തന്നെ കൊടുക്കുമ്പോൾ അത് ആ ലിവർ ഡാമേജിനെ കൂട്ടാം. അതുകൊണ്ട് ഇങ്ങനത്തെ മരുന്നുകൾ സൂക്ഷിച്ച് കൊടുക്കണം. കുട്ടികളിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആയി തെറ്റിദ്ധരിക്കാവുന്ന അസുഖങ്ങൾ എന്താണ്? പല അസുഖങ്ങളുമുണ്ട്. നമ്മൾ വിചാരിക്കും സാധാരണ മഞ്ഞപ്പിത്തമാണ്, വെറുതെ എന്തെങ്കിലും ആയുർവേദം എന്തെങ്കിലും മരുന്ന് കഴിച്ച് കൂട്ടാമെന്നുള്ളത്. പക്ഷേ എങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ, എലിപ്പനി പോലുള്ള ലെപ്റ്റോസ് പൈറോസ് പോലത്തെ അസുഖങ്ങൾ ഉണ്ട്. അതിന് പ്രത്യേക ചികിത്സയുണ്ട്. ലെപ്റ്റോസ് പൈറോസ് കറക്റ്റ് ടൈമിൽ ചികിത്സിച്ചാൽ അസുഖം മാറും. പക്ഷേ നമ്മൾ വെറും മഞ്ഞപ്പിത്തമാണെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാൽ അത് ഭവിഷ്യത്തുണ്ടാക്കും. അതുപോലെ വേറൊരു അസുഖമാണ് മലേറിയ. സിവിയർ ടൈപ്പ് ഓഫ് മലേറിയ വന്നാലും ഇത് മഞ്ഞപ്പിത്തിൻ്റെ സിംറ്റങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ലിവറിൻ്റെ ട്യൂബർകുലോസ്, ടൈഫോയിഡ്, ഇതെല്ലാം ഈ മഞ്ഞപ്പിത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡ്രഗ് ഇൻഡ്യൂസ് ഹെപ്പറ്റൈറ്റിസ്, കുട്ടി ചിലപ്പോൾ അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടാവാം, ആ മരുന്ന് കൊണ്ടും ചിലപ്പോൾ ഇതുപോലെ വരാം. അതുപോലെ ടി ബിക്കുള്ള മരുന്ന് കഴിക്കുമ്പോഴും ഈ ഹെപ്പറ്റൈറ്റിസ് വരാം. ഇതൊക്കെയാണ് നമുക്ക് നോർമൽ മഞ്ഞപ്പിത്തമായിട്ട്, അതായത് കരൾ വീക്കം, വൈറസ് കൊണ്ടുള്ള കരൾ വീക്കമായി തെറ്റിദ്ധരിക്കപ്പെടാവുന്ന മറ്റുള്ള അസുഖങ്ങൾ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.